അച്യുതൻ രാധയെ കെട്ടാൻ പോണെന്നോ മോപ്പസ്ഥാനം ഏറ്റെടുക്കാൻ പോണെന്നൊക്കെ ഞാൻ വളരെ വൈകിയല്ലേ അറിഞ്ഞത്. ഇപ്പൊ പന്തിയിലും കവലയിലും അങ്ങാടിയിലും ഒക്കെ പാട്ടല്ലേ. മൂപ്പനാക്കാൻ വന്ന് ശിവന് വാക്ക് കൊടുത്തിരുന്നതല്ലേ. എന്ന് പറഞ്ഞ കൊമ്പത്തെ പാപ്പാൻ അച്യുതനുള്ളപ്പോ കൊച്ചുപാപ്പാനായ ശിവൻ എവിടാ സ്ഥാനം? എന്റെ സ്വന്തം അനുജനാണ് ശിവൻ. അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശത്രുത കൊണ്ടാണെന്ന് അവൻ. പാവം ശിവൻ, പഞ്ചപാവം. ശിവാ, ഈ പറയണൊക്കെ സത്യാണോ? ഒടുവിൽ ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊച്ചുഗോവിന്ദൻ ഒന്നാമനായി. അപ്പൊ ആദ്യം ഓടാൻ തുടങ്ങി ആനയോ? തോറ്റു. ആ ദേശത്തിന് പാപ്പാൻ അവനെ പൊതിരെ തല്ലി. അവൻ പാപ്പാനെ കൂട്ടി. മരിച്ച പാപ്പാന്റെ അടുത്ത് ആനയെ മാറ്റാൻ പിന്നെ ഒരുപാട് പാടുപെട്ടു. ആയിരം വർഷം കഴിഞ്ഞാലും ആന പക മറക്കില്ലെന്ന് പറയണത് വെറുതെ അല്ല. എത്ര പറഞ്ഞാലും ആ ശിവേട്ടന് ഒരു കൂസലുമില്ല. അവൻ കൊള്ളാം, നല്ലവനാ, മിടുക്കൻ. നിന്റെ ഈ കീച്ചിക്കിന്നേരം പറഞ്ഞ അവനൊരു പേടിത്തൊണ്ടൻ ആക്കാതിരുന്നാ മതി. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മൂപ്പനോട് പറഞ്ഞ് നിങ്ങളുടെ കല്യാണം നടത്തി. അച്ചോട്ടൻ എന്തിനാ ഇവിടുന്ന് പോകുന്നേ? ചിലരൊക്കെ അച്ചോട്ടന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ കഴിക്കുന്നേ, എവിടെ ഉറങ്ങുന്നേ എന്നൊക്കെ. അതാരാ എന്നെ പറ്റി തിരക്കാൻ? അതൊക്കെ ഉണ്ട്. പറയില്ല. മൂപ്പൻ എവിടെ? അപ്പൻ രാവിലെ പോയല്ലോ. എന്താ ശിവേട്ടാ? എന്തരാ പന്തി പണിയൊന്നുമില്ലേ? പണിയൊക്കെ കഴിഞ്ഞു. പന്തിയിലെ പണി കഴിഞ്ഞാ പിന്നെ പലരുടെയും താവളം ഇവിടെയാണല്ലോ. ശിവേട്ടാ പോവാണോ? ഇവനിത് എന്ത് പറ്റി ഒരുമാതിരി ഇടഞ്ഞ ആനയെ പോലെ. എന്ത് തോന്നിയാസമാകാന്നല്ലേ? ആരുടെ പിണ്ടം വെക്കാൻ പോയി കിടക്കാരുന്നു താനിത് വരെ? പിണ്ടം വെക്കാനല്ല, പിണ്ടം വാരാൻ പോയ. എന്താ വെക്കണോ? തമാശയാ? അല്ല കാര്യമാ. നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്താ ദേഷ്യപ്പെടാനും മുൻകൂർ അനുവാദം വാങ്ങണോ? അച്ചോട്ടിന്റെ പാകത്തിന് കടുപ്പം മധുരമൊക്കെ ഉണ്ട്. അങ്ങോട്ട് അല്ല അവൻ ആ ഇളകിക്കുക. ഇനി ഇത് കുടിച്ചിട്ട് മതി ബാക്കി. നിന്റെ സൽക്കാരമൊക്കെ ഇവിടെ വേണ്ട, അവിടെ മതി. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത തന്നെ പോലുള്ളവരാ ചങ്ങലക്കിടേണ്ടത്. അനാവശ്യം പറയരുത്. തനിക്ക് കാണിക്കാമല്ലേ. ഇവൻ ഇതെന്ത് പറ്റി? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആശാൻ രാധയെ കെട്ടാൻ പോകണമെന്ന് അറിഞ്ഞ മുതൽ അവനെങ്ങനെയാ? ഞാൻ രാധയെ കെട്ടാൻ പോകുന്നു. അതെ. ആര് പറഞ്ഞത്? പന്തിയിൽ നാട്ടിലൊക്കെ പാട്ടാണ്. പൊന്നരാ, നിനക്കറിയോ രാധ എനിക്ക് കുഞ്ഞു പെങ്ങളെ പോലെയാ. അറിയോ നിനക്ക്? Thank you.
ചൊവ്വച്ചെണ്ണയുടെ വേര് തിന്നുന്ന ഏത് ആനയ്ക്കും ഭ്രാന്തിളകും. അയ്യപ്പനാനെ എന്നെ ഇറക്കാൻ പോണു? ആ ആർക്കറിയാം, അയാൾ പോയിട്ടുണ്ട് ഡി എഫ് ഐ കാണാൻ. ഏറ്റവും തന്നെ ഇറക്കട്ടെ. ആ ഞാൻ പോണു, നാളെ നിന്നെ ഒന്ന് കാണണം. ശരി. അയ്യപ്പനെ നാളെ പുറത്തിറക്കാമെന്ന് ഡി എഫ് ഒ സമ്മതിച്ചു. നീ എന്തിനാ ഇങ്ങനെ വീർത്തിട്ട് നിൽക്കുന്നേ? ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുകയില്ല. നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? നീ വാ, മൂപ്പന്റെ അടുത്ത് നിന്നെ ഞാൻ കൊണ്ടുപോവാം. എനിക്കാരെയും കാണണ്ട. കാണണം, നീ സത്യം അറിയണം. എന്നിട്ട് വേണം നീ എന്നെ കൊന്നോ, ഞാൻ നിന്നു തരാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതൊന്നും സത്യമല്ല ശിവ. തുറന്ന മനസ്സോടെയാ ഞാൻ നിങ്ങളെ അച്ചുവെട്ടാന്ന് വിളിച്ചത്. ആരോരുമില്ലാത്ത എനിക്ക് ഒരു ചേട്ടനായല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചു. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു. ആനയെ മാത്രം സ്നേഹിച്ച് നടന്നവനാ ഞാൻ. നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയപ്പോ ഒരു കൂടപ്പറപ്പിനെ കിട്ടിയ പോലെ എനിക്ക്. വേണ്ടടാ, നിന്നെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊരു പുല്ലും ആവണ്ട. അയ്യപ്പനെ നാളെ നീ ഇറക്കണം. അതിന്റെ പേരും പെരുമയും നിനക്കിരിക്കട്ടെ, എനിക്കത് മതി. അച്യുതനോടെ കണ്ടില്ല? അത്യാവശ്യമായിട്ട് എവിടേക്കോ പോയി. അയ്യപ്പനെ എന്നോട് ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അത് വേണ്ട, അച്യുതൻ വന്നിട്ട് മതി. വരാൻ വൈകുമെന്നാ പറഞ്ഞത്, ഞാൻ ഇറക്കിക്കൊള്ളാം സർ. ആയിക്കോട്ടെ, അല്ലേലും ശിവനാണല്ലോ ഇവനെ നോക്കേണ്ടത്. ശിവൻ അയ്യപ്പനെ ഇറക്കണ്ട മൂപ്പ, അച്യുതൻ വരട്ടെ. ഒരു കുഴപ്പമില്ല അച്ഛനെ, ഇവനെ ഞാൻ ഇറക്കാം മൂപ്പ. ആ ഇറക്കിക്കോ. Thank you.
चतिचु मूप चतिचु शिवने चतिचु अच्युत